ശിവേട്ടൻ കൂടിയാട്ടത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. പ്രത്യേകിച്ച് 1965 കലാമണ്ഡലത്തിൽ കൂടിയാട്ട വിഭാഗം ആരംഭിക്കുമ്പോൾ അതേവരെ ചാക്യാർ മാത്രം അഭ്യസിച്ചിരുന്നൊരു കലാരൂപത്തിലേക്ക് ആദ്യമായിട്ട് ചാക്യാരല്ലാതെ കണ്ട് ഒരു സമുദായത്തിൽ നിന്ന് ഒരാൾ ആദ്യമായിട്ട് കടന്നു വരുന്നത് ശിവേട്ടനാണ്. അപ്പം അന്നത്തെ കലാമണ്ഡലത്തിലേക്ക് ചേരാൻ പോയ ആ ഒരു കാലത്തെ ഒരു അനുഭവം, അവിടെ ചെന്ന് എങ്ങനെയാണ് ചേർന്നത്, എങ്ങനെയാണ് കൂടിയാട പഠനം തുടങ്ങിയതെന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ. ഞാൻ കൂടിയാട്ടം പഠിക്കാൻ എന്നുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ഉദ്ദേശങ്ങളൊന്നുമില്ല. സ്കൂൾ പഠിക്കാൻ മഹാമോശമായിരുന്നു. അപ്പോൾ ഇല്ലത്ത് കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൃഷിപ്പണിയിലായിരുന്നു എനിക്കുള്ള താല്പര്യം. ആ അങ്ങനെ നടക്കുന്ന ഈ കന്നിൻ്റെയും അതിൻ്റെയൊക്കെ പിന്നാലെ അങ്ങനെ നടക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്കൂൾ പഠിക്കാൻ മോശമായപ്പോൾ ഞാൻ കുറച്ച് കല പഠിക്കാമെന്ന് നിരീക്ഷിച്ചത്. അത് സ്വയം ഉള്ള തീരുമാനമാണ്. അങ്ങനെ കേട്ടറിവ് മാത്രമുള്ള കലാമണ്ഡലത്തിലേക്കൊന്ന് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ വർഷത്തെ കലാമണ്ഡലത്തിലേക്കുള്ള കുട്ടികളെ എടുക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു, അഡ്മിഷനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒരു പിന്നൊരു ദിവസം വരാൻ പറഞ്ഞു. അപ്പോൾ കഥകളി പഠിക്കണമെന്നാണ് ഉള്ളിലെ ആഗ്രഹം. അപ്പോൾ അന്നായി ഒരു ദിവസം വരാൻ പറഞ്ഞു. ആ ദിവസം ചെന്നപ്പോൾ അവിടെ ഉമ്മർത്ത് കുറച്ച് വലിയ വലിയ ആളുകൾ, അതാരാണെന്നൊന്നും അന്നറിയില്ല, പിന്നീടാണ് മനസ്സിലായി, ചേർന്നതിന് ശേഷമാണ് അറിയണത്. പൈങ്കുളം രാമചക്കരാശാൻ, അതുപോലെ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശാൻ, വാരങ്കട കുഞ്ചുനായരാശാൻ, കലാമണ്ഡലം രാമൻകുട്ടി നായരാശാൻ, അങ്ങനെയുള്ള വലിയ വലിയ ആശാന്മാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ചോദിച്ചു എന്താ ഇങ്ങനെ വന്നത് എന്ന് വെച്ചപ്പോൾ എനിക്ക് കലാമണ്ഡലത്തിലൊന്നും പഠിക്കണമെന്നുണ്ടെന്നുള്ള ഒരു താല്പര്യം പറഞ്ഞു. അപ്പോൾ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ കഥകളിയാണ്. അപ്പോൾ ഈ കഥകളിക്ക് ഉള്ള ആൾക്കാരൊക്കെ എടുക്കൽ കഴിഞ്ഞു. കൂടിയാട്ടത്തിന് ആരെയും കിട്ടാതെ ഇരിക്കുന്ന ഒരു സന്ദർഭം. അപ്പോൾ ചോദിച്ചു കൂടിയാട്ടം കഥകളി ഇതൊക്കെ കഴിഞ്ഞു, ഈ കൂടിയാട്ടം പഠിച്ചാലോ കുറച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ പഠിക്കാം. എന്താണ് കൂടിയാട്ടം എന്ന് കണ്ടിട്ടൊന്നുമല്ല, കണ്ടിട്ടുമില്ല, അതിനെക്കുറിച്ച് ഒന്നും ഒരറിവുമില്ല. ഓ പഠിക്കാം, എങ്ങനെയെങ്കിലും കലാമണ്ഡലത്തിലൊന്ന് ചേർന്ന് കിട്ടുക, അത് ഉള്ളിലൊരാഗ്രഹം. അപ്പോൾ ശരി, ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി, ഒന്ന് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു, ഇനി തിരിച്ചതുപോലെങ്കിലും നടക്കാൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നപ്പോൾ രാമകുട്ടിയച്ഛനാണ് പറഞ്ഞ്, ചാക്യാരി ഈ കുട്ടി നന്നാവും, അസലാവുള്ളൂ. എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിച്ചു, പിന്നെ കലാമണ്ഡലത്തിലേക്ക് ചേർന്നു, ചേർത്തി എന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ കൂടിയാട്ട ക്ലാസ്സുകളൊന്നും തുടങ്ങി, ഒരു ക്ലാസ്സും തുടങ്ങിയിട്ടില്ല. കലാമണ്ഡലത്തിൽ അപ്പുറം അപ്പുറമൊക്കെ തന്നെ ചെണ്ടടി മദ്ദളത്തിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കാം. അങ്ങനെ എന്തായാലും കൂടിയാട്ട ക്ലാസ്സിൽ ആദ്യത്തെ ഗുരുദക്ഷിണ 25 പൈസ അന്ന്. അത് ആദ്യം ചാക്യാരാശാനല്ല, കുഞ്ചുനായരാശാൻ മുതൽക്ക, കുഞ്ചുനായരാശാന് 25 പൈസ കൊടുത്ത് ദക്ഷിണ കൊടുത്ത് നമസ്കരിക്കാൻ പറഞ്ഞു, ചെയ്തു. പിന്നെ ചാക്യാരാശാൻ, നമ്പീശാശാൻ, ഇങ്ങനെ എല്ലാവർക്കും ഈ ഒരു 25 പൈസ മാറി 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 ഇങ്ങനെ കൊടുക്കുക. അവസാനം ചാക്യാരാശാൻ പറഞ്ഞു, ഈ 25 പൈസ അടുത്താണ് പാങ്ങാവ് അമ്പലം, ആ അമ്പലത്തിൽ ഭണ്ഡാരത്തിൽ നല്ലോണം പ്രാർത്ഥിച്ച് ഇടാ. അങ്ങനെയാണൊരു ദക്ഷിണയുടെ ഭാഷ പറഞ്ഞ പോലെ തന്നെ പാങ്ങാവിൽ ഉള്ള ഇങ്ങനെ ദക്ഷിണ എഴുതിട്ടു. രണ്ട് ദിവസം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്നു. അപ്പോൾ ഈ ക്ലാസ് എടുക്കലൊന്നുമില്ല, കൂടിയാട്ടത്തിനെ കുറിച്ചൊക്കെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിന്നെ ഒഴിച്ചിറങ്ങി, ഒഴിച്ചക്കാലം ഇപ്പോഴേക്ക്. ഒഴിച്ചക്കാലത്ത് ഈ പറഞ്ഞ പോലെ എണ്ണയൊക്കെ തേച്ച് അവിടുത്തെ ആശാന്മാരാണ് കച്ചയൊക്കെ തരിക, അതൊക്കെ മേടിച്ചു, മേലെ എണ്ണയൊക്കെ തേച്ചു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ചുനാരാശനാണ് പറഞ്ഞത്, ഒരാൾ രാമൻകുട്ടിയുടെ ഒരാൾ പത്മനാഭൻ്റെയും കളരിയിലേക്ക് പോട്ടെ.
ആ നമ്പൂരി കുട്ടി രാമകുട്ടിയുടെ കളരിയിലേക്ക് പോയിക്കോട്ടെയോ. അപ്പൊ ഈ രാമനേട്ടങ്ങളുടെ രാമൻ ഇങ്ങനെ കുഴട്ടം പിടിച്ചാൻ വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് രാമനേട്ടങ്ങളുടെ അടുപ്പം ആയി തുടങ്ങിയിട്ടില്ല. എന്തായാലും ഞാൻ രാമകുട്ടിയാസന്റെ കളരിയിരിക്കും, രാമൻ പത്മനാഭനാരാസന്റെ കളരിയിരിക്കും, രണ്ട് കളരിയിലായി. ഒഴിച്ചിൽ ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ അത്ര വിഷമമൊന്നുമില്ല. ചിലപ്പോൾ അവരും ഒന്ന് മനസ്സിലത്തുണ്ടാവും, കൂടിയാട്ടം പഠിക്കാൻ രണ്ട് കുട്ടികളെ കിട്ടി. ഈ ഒരു ഒഴിച്ചിലും കാലം കഴിയുമ്പോഴേക്കും കുട്ടികളോടി പോയാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യമൊക്കെ പതുക്കെ അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. പക്ഷേ രാമകുട്ടിയാസന്റെ കളരിയിൽ നമ്മൾ കാണുന്നത് നല്ല ശിക്ഷണ ടീ ഈ കാൽസാധമൊക്കെ കഴിഞ്ഞ് തൊഴുക്കുത്ത എന്നൊക്കെ പറയുമ്പോൾ തൊഴുക്കുത്ത മറിയ ഒക്കെ വേണം. അപ്പോൾ അത് അയാൾ ശരിയായില്ല എന്ന് വെച്ചാൽ ആശാൻ മുട്ടിയോണ്ട് തോണ്ടിയുണ്ട് എറിയും. അങ്ങനെയുള്ള അത്രയും ഒരു ജാതി ശിക്ഷണ ഇതാണ്. അപ്പോൾ ഓരോ ദിവസം ആലോചിക്കുന്നതോറും ഇതൊക്കെ എൻ്റെ ദേഹത്തും ഉണ്ടാവുമല്ലോ, അങ്ങനെയല്ലേ എൻ്റെ ചിന്ത. അങ്ങനെ രാമനായിട്ടിങ്ങനെ ഈ ഓരോ ദിവസത്തെ ക്ലാസ്സുകളും അവിടുത്തെ കാര്യങ്ങളിങ്ങനെ ഇന്ന് കളരിയിൽ എന്താ ഉണ്ടായത് ഇങ്ങനെ പങ്കുവയ്ക്കും. ഇപ്പോൾ ഒഴിച്ചിൻ്റെ വേദനയെക്കുറിച്ചും ഒക്കെ, വേദനയൊക്കെ അടുത്തടങ്ങനെ ഉള്ളൂ, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ എങ്കിലും കലാമണ്ഡലത്തിൽ വന്ന് ചേർന്നു കൂടിയാട്ടത്തിനെ കുറിച്ച് മുഴുവനായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടില്ലെങ്കിലും ഇനി എന്തായാലും പഠിക്കുക, കാരണം ഇല്ലാത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നിരിക്കുന്നത്. ഞാൻ കലാമണ്ഡലത്തിലേക്ക് പോവുകയാണ്, ഇപ്പോൾ വലിയൊരു കാര്യമായിട്ടാണ്. അച്ഛനും അമ്മയൊന്നും അത്രയൊന്നും സമ്മതം, അച്ഛന് സമ്മതമാണ്, അമ്മയ്ക്ക് അത്ര സമ്മതമല്ലായിരുന്നു. അച്ഛന് കലയായിട്ട് കുറച്ചൊരു ബന്ധമുണ്ട്, കാരണം 64 കഥകളും ഓട്ടംതുള്ളല് അറിയാവുന്ന ആളായിരുന്നു അച്ഛൻ. അത് ദിവസേന കിടക്കുമ്പോൾ രാത്രി ഒരു കഥ ഇരിക്കും, അങ്ങനെയായിരുന്നു അച്ഛൻ്റെ ജീവിതം. അപ്പോൾ അങ്ങനെ ഒഴിച്ചിലൊക്കെ തുടങ്ങി. ഭക്ഷണം അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം മഹാമോശ. ഈ രാവിലെ ഗോതമ്പ് കഞ്ഞി ആണ്, ഉച്ചയ്ക്കൊരു കരണ്ടി ചോറ്, വൈകുന്നേരം ഒരു കട്ടൻ ചായ പോലെ ഒന്ന്, രാത്രി പറഞ്ഞ പോലെ ചപ്പാത്തി. അപ്പം എനിക്ക് ചപ്പാത്തി വലിയ ഇഷ്ടമാണ്, അതായത് രണ്ടോ മൂന്നോ ചപ്പാത്തി. ചാക്കിയാരാശാനും അതെ, ആശാൻ്റെ ഒപ്പം നമ്പിശാശാനാണ് ആശാൻ്റെ തൊട്ട് അടുത്ത താമസം. അപ്പോൾ എല്ലാവരുടെയും ഉപദേശം എന്താണെന്ന് വെച്ചാൽ കൂടിയാട്ടം പഠിക്കണം, നന്നായി പഠിക്കണം, നേരെയാവും. ഉണ്ണികൃഷ്ണൻ ഇളയത് മാഷാണ് സംസ്കൃതം പഠിപ്പിക്കാൻ, സംസ്കൃതം പഠിക്കാനൊക്കെ വളരെ പരിങ്ങലാണ് ഞാൻ, എങ്കിലും ഈ സുന്ദരമൾക്ക് അങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട്. പിന്നൊരു 10:30 രാവിലെ ഒരു 10:30 കഴിഞ്ഞാൽ കുറച്ച് വിശ്രമം തരും. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തൊരു കുണ്ടില രാമനായർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചായക്കടയാണ് അത്. അപ്പോൾ ആശാൻ അവിടേക്ക് പോയിട്ട് നല്ല പരിപ്പ് കൂടെയൊക്കെ കിട്ടും, പരിപ്പ് കൂട ചെറുപഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊണ്ടുവരാൻ പറയും. അത് മേടിച്ച് കൊണ്ടുവരും, എല്ലാവരും കൂടി പങ്കിട്ട് അത് കഴിക്കും. അതിൻ്റെയൊക്കെ അതൊക്കെ ഈ ഗുരുനാഥൻ്റെ ഒരു ഈ നമ്മൾക്ക് കൂടിയാട്ടത്തിനോടുള്ള സ്നേഹം കൂടുതലാവാൻ വേണ്ടി ആശാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഇന്നും പരിപ്പ് കൂടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ള അത് അതിൻ്റെ അല്ല. ഞങ്ങൾക്ക് ഞങ്ങളെ കൂടിയാട്ടത്തിനെ സ്നേഹിക്കണം, അതുപോലെ ആശാനെ സ്നേഹിക്കണം. ആ അതിൻ്റെ ഒരു മാർഗം ആയിരുന്നു അത്. അങ്ങനെ പഠിച്ചിങ്ങനെ വന്ന ഏകദേശം 1 കൊല്ലം കഴിഞ്ഞു. അപ്പോഴൊക്കെയാണ് നമ്പ്യാരാശാൻ പിന്നെയാണ് വരണത്. അപ്പോൾ ആദ്യത്തെ തവണ നമ്പ്യാരാശാനൊന്നുമില്ല. നമ്പ്യാരാശാൻ വന്ന ശേഷം അങ്ങനെ കുറേശ്ശെ കൊട്ടോട് കൂടിയിട്ട് കാണിക്കുക. അപ്പോൾ അന്ന് മിഴാവുകാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കൊട്ട എന്ന് പറഞ്ഞാൽ ഈ നിത്യക്രിയയൊക്കെ ആദ്യം തന്നെ, ഇന്നും നിത്യക്രിയയാണ്. അപ്പോൾ ഈ നിത്യക്രിയയൊക്കെ ഞാൻ കൊട്ടാനും പഠിക്കാൻ തുടങ്ങി, രണ്ട് മുട്ടി എടുത്തിട്ട്. പിന്നീട് അവിടുന്ന് കലാമണ്ഡലത്തിൽ കുറച്ച് കാലം നിത്യക്രിയ കൊട്ടുന്നത് മുഴുവൻ ഞാനാണ് കലാമണ്ഡലത്തിൽ കാണിക്കാൻ. പിന്നെ ഗിരിജ ഇങ്ങനെ ഓരോരുത്തർ വന്ന് തുടങ്ങി.
എന്നുള്ള ഈ നിത്യക്രിയ. അപ്പോൾ ഈ രണ്ട് പുളിമുട്ടിയുടെ മുകളിലാണ് നിത്യക്രിയ. ഇന്നും എനിക്ക് പറയാൻ പറ്റും തെറ്റാണ്ട് ഞാൻ പുളിമുട്ടിയിൽ കൊട്ടുന്ന പോലെ ആരും കൊട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്ര കാലം അതുണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്പ്യരാശൻ്റെ വരവ്, ഈ ഇളയത് മാസ്റ്ററെ സംസ്കൃതം പഠിപ്പിക്കൽ, ഇളയത് മാസ്റ്ററെ സംസ്കൃതമൊക്കെ പഠിപ്പിക്കൽ ഒരു ശ്ലോകം, ഇളയത് മാസ്റ്റർ കുറേശ്ശെ പഠിപ്പിക്കാനൊരു ഹരം കയറാണ്ട് അദ്ദേഹത്തിന്. എന്നാൽ അഭിനയത്തോടുകൂടിയിട്ട് പഠിപ്പിക്കും. ആ ക്ലാസ് നമുക്കുള്ള താല്പര്യം ഉണ്ടാക്കലാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ ഗുണം, അതായിരുന്നു. അങ്ങനെ ഏകദേശം അരങ്ങേറ്റത്തിൻ്റെ അടുത്തെത്തി. അപ്പോഴേക്ക് ഈ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ പോയി. പഠിക്കാൻ ഏതായാലും തീരുമാനിച്ചില്ലേ. അതിൻ്റെ ഇടയിൽ ചില ആളുകളുടെ പരിഹാസം, കാരണം ഇപ്പോൾ ഈ എൻ്റെ ഇതിലെന്താ വെച്ചാൽ ചാക്യാരല്ലല്ലോ, നമ്പൂതിരിയാണ്. അപ്പോൾ ഓരോരുത്തരുടെ കളിയാക്കലേ എന്ന് പറഞ്ഞ് ചിലത് കേട്ടിട്ട് വളരെ വിഷമം. വിഷമമെന്നല്ല, ആരും കാണാണ്ട് പോയി കരയുക, അതൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒരു ഒരുത്തർ മത്തളത്തിൻ്റെ ആശാനാണ്, നമ്പിസുകുട്ടി എസ് എന്ന് പറയും. ഓൻ്റെ നമ്പൂരി താനല്ലാണ്ട് ഈ കൂടിയാട്ടം പഠിക്കാൻ വരുമോ? അതൊക്കെ ചാക്കിയന്മാരുടെ കലയാണ്. ഇതെന്തൊന്നും തനിക്ക് നേരെയാവാൻ പോകുന്നില്ല, തനിക്ക് പറ്റിയത് ശാന്തിപ്പണിയാണ്, അതിന് പൊയ്ക്കൂടെ എന്നൊക്കെ പറയുമ്പോൾ ആ പറഞ്ഞത് എന്താണെന്നുള്ളതൊക്കെ ചാക്കരാസനോട് പറയും. ഇങ്ങനെയൊക്കെ പറയലുണ്ടായി. ഏയ്, അതൊന്നും സാരമില്ല, എല്ലാവരും ഇപ്പോൾ ശാന്തി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അല്ലല്ലോ. കൂടിയാട്ടം നല്ലൊരു കലയാണ്, ഒരിക്കലും അതുകൊണ്ടൊരു ഉയർച്ചയല്ലാണ്ട് താഴ്ച ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അരങ്ങേറ്റം എത്തി. അരങ്ങേറ്റത്തിന് രണ്ടാം കൊല്ലം കഴിഞ്ഞ് മൂന്നാം കൊല്ലം ആകുമ്പോഴേക്കും അരങ്ങേറ്റമായി. ശ്രീരാമനായിരുന്നു വേഷം. അപ്പം അങ്ങനെയൊക്കെ ഒരു ശ്രീരാമൻ്റെ വേഷമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും കണ്ടിട്ടില്ല. ശ്രീരാമൻ്റെ വേഷം എന്നുവെച്ചാൽ രാമനും ലക്ഷ്മണനൊക്കെ ഒരുപോലെ എന്നുള്ള ആ ഒരു തന്നെയുള്ളൂ. ഇതാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കാനുള്ള ഒരു ഇതല്ലായിട്ടുള്ളൂ. അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ടൂർ എന്ന് പറഞ്ഞിട്ട് ബോംബയ്ക്കാണ് ഉണ്ടായത്. അപ്പൊക്കെ ഗുരുനാഥൻ പറയുന്നത് കണ്ടു, ഇപ്പൊ കൂടിയാട്ടം പഠിച്ചതിൻ്റെ ഗുണം കണ്ടു ബോംബയ്ക്ക്. അപ്പം ഈ കേരളം വിട്ട് പുറത്തേക്ക് പോലും ഉണ്ടായിട്ടില്ല. കേരളം എന്നല്ല, ജനിച്ച നാടിൻ്റെ അവിടുന്ന് വിട്ടിട്ടൊന്നും അധികം പരമാവധി ആ ഷോർണൂർ വരെയൊക്കെ ഒന്ന് പോകുന്നല്ലാതെ അങ്ങനെ പുറത്തേക്ക് പോയിട്ടില്ല. അപ്പം ആദ്യത്തെ ഒരു ബോംബെ യാത്ര എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയൊരു കൂടിയാട്ടം പഠിച്ചാൽ എവിടേക്കോ പോവാം എന്നൊക്കെയുള്ളൊരു ആശാൻ്റെ പ്രോത്സാഹനം. ആശാൻ്റെ മാത്രമല്ല, നമ്പ്യരാശനും ഇളയത് മാസ്റ്റർ അങ്ങനെയുള്ള എല്ലാവരും അതെ. നമ്മളെക്കാൾ മുതിർന്നവരെ ഒരിക്കലും നമ്മളെ ഈ ചില വ്യക്തികൾ ഇങ്ങനെ കളിയാക്കി എന്നല്ലാതെ മൊത്തത്തിൽ കൂടിയാട്ടത്തെ അറിയാവുന്നവരാരും ഇങ്ങനെ ഇത്ര കളിയാക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ബോംബെയിലൊക്കെ പോയി അവരുടെ പരിപാടി നടത്തി വന്നു എന്നാണ് പറയുമ്പോഴേക്കും അന്നത്തെ കാലത്ത് അത് വലിയൊരു അനുഭവമാണ്. പഠിപ്പിക്കുമ്പോൾ അന്നത്തെ സമ്പ്രദായത്തിലെ കലാമുള്ള സ്ഥാപനമാണെങ്കിലും കൂടിയാട്ടം പഠിപ്പിക്കുന്ന ഒരു രീതി കഥകളി പോലെ അങ്ങനെ ഒരു കളരി സമ്പ്രദായം ആയിരുന്നില്ലോ ആദ്യകാലത്തൊന്നും. അപ്പം എങ്ങനെയായിരുന്നു ചാക്യാരശൻ്റെ സമയത്ത് എന്താ പഠിപ്പിക്കുക, എന്തായിരുന്നു എൻ്റെ ഒരു ക്രമം അന്ന് കൂടിയാട്ടം പഠിപ്പിച്ചിരുന്നതിൻ്റെ ക്രമം? അന്ന് ഈ കലാമണ്ഡലത്തിൽ ഒരു സമയം കൃത്യസമയങ്ങളുണ്ട്, പക്ഷേ ഞങ്ങളുടെ കൂടിയാട്ട കളരിയിൽ അതത്ര ഇല്ല. അത്ര ഇല്ലയെന്ന് പറഞ്ഞാൽ കലാമണ്ഡലത്തിൽ ഇപ്പോൾ ഈ ഉഴിച്ചക്കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പുതിയ കലാമണ്ഡലത്തിലേക്ക് മാറലുണ്ടായി. അപ്പോഴും കൂടിയാട്ട വിഭാഗം പഴയ കലാമണ്ഡലത്തിൽ തന്നെ നിലനിർത്തി. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ ആദ്യം ഈ നിത്യക്രിയ എന്നുള്ള ഇതിലേക്കാണ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതൊക്കെ ഉണ്ട്. താണു നിന്നെന്ന് പറഞ്ഞാൽ നല്ലോണം താണു നിർത്തുക. അപ്പോൾ ആശാൻ ഇങ്ങനെ അടുത്ത് വന്ന്
ഓരോരുത്തരുടെയും മുമ്പിൽ. അപ്പോൾ ഈ ശ്ലോകം ചൊല്ലുമ്പോൾ കാലിങ്ങനെ അകത്തും, കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ലോണം ഒരു മൂന്ന് വട്ടം അങ്ങനത്താണ് ഇരുന്നാൽ കുറച്ച് ചാട, കയ്യും കാലും വീശ, കുറച്ച് കാൽസാധകം പറ്റിങ്കിൽ എന്നില്ല. കാരണം അത് രാവിലെ ഉച്ചക്കളരിയിൽ കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും കുറച്ച് കാൽസാധകം ചെയ്യാം. മെയ്യിനൊക്കെ ഒരു ഒരു ഉണർവ് കിട്ടുക, അത്രയേ ഉള്ളൂ, അല്ലാതെ ഒരു ബുദ്ധിമുട്ടിക്കലൊന്നുമില്ല. അപ്പോൾ ഒരു 10:30 വരെ ഉള്ള ക്ലാസ്സിൽ ചൊല്ലിയാട്ട സമ്പ്രദായം പോലെ. അന്ന് നമ്പ്യാരാശാൻ ഈ കൊട്ടൊക്കെ തുടങ്ങി, പക്ഷേ ഈ നമ്പ്യാരാശാൻ മുമ്പിലിരുന്നിട്ടാണ് കൊട്ടുന്നത്. ഇപ്പം ഇന്നത്തെ പോലെ പിന്നിലല്ല, മുമ്പിലിരുന്ന് കൊട്ടും. പിന്നെ അന്ന് ഈ ഏട്ടയ്ക്ക അച്ചുണ്ണിപ്പോളസാനാണ് മരിച്ചുപോയി. ഇതൊക്കെ ഇത്തിരി സമയം കിട്ടിയാൽ ആശാൻ പറയും, അച്ചുണ്ണിയും വന്നോളൂ കളരിയിരിക്കുക എന്ന് പോയി. അപ്പോൾ മിഴാവും ഏട്ടയ്ക്ക് കൂടിയിട്ടുള്ള ഒരു യോജിപ്പ്, ഈ കൂടിയാട്ടം പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗതി എന്നുള്ളൊരു ചിന്ത ആദ്യമേ ഉണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള ചിന്തകൾ വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആശം പഠിപ്പിക്കുമ്പോൾ ഈ ആദ്യ ഭാഗങ്ങൾ ആദ്യം സാധാരണ കൂടിയാണ് പോലെ പുറപ്പാട് കഴിഞ്ഞാൽ പിന്നെ നിർവഹണം 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 അന്നത്രയില്ല എന്ന് പറഞ്ഞാൽ ആശാൻ്റെ ഇതിൽ ഇപ്പം ഞാൻ നിർവഹണമൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. എന്നാൽ കുറച്ച് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് മുദ്ര ഉറയ്ക്കാൻ വേണ്ടിയിട്ട്, മുദ്ര ഉറയ്ക്കാൻ എന്നാണ് ആശാൻ പറയുക, അതിനുവേണ്ടി നിർവഹണം കുറച്ച് പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു നിർവഹണം ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ഉള്ള നിർവഹണം അങ്ങനെ പഠിക്കുന്നുണ്ടായിട്ടില്ല. നാടകഭാഗമാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. അതിൽ ആ സമയത്ത് തന്നെ ആശാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടാവാം കൂടിയാട്ടത്തിൽ ഒരു നല്ലൊരു പുരുഷ വേഷക്കാരനും ഒരു വിദൂഷകൻ്റെ വേഷവും, അങ്ങനെ രണ്ടായിട്ട് ആശാൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവാം എന്ന് ഞാൻ നിരീക്ഷിക്കുന്നു. വിദൂഷകൻ്റെ ഭാഗങ്ങൾ മുഴുവൻ രാമനെയും വേഷത്തിൻ്റെ കാര്യം എന്നെയും അങ്ങനെ ഉള്ള ഒരു പഠിപ്പിക്കുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിർവഹണമൊക്കെ കാണിച്ചിട്ടുമുണ്ട്. പിന്നീട് അത് എൻ്റെ ഉള്ളിൽ ഉറയ്ക്കാതിരുന്നത് എന്താ വെച്ചാൽ, മറ്റെവിടെയെങ്കിലും പോയിട്ട് ഈ നിർവഹണ ഭാഗം കാണിക്കാൻ ഉള്ള അവസരം എനിക്കുണ്ടായിട്ടില്ല. ഇപ്പം കലാമണ്ഡലത്തിൽ തന്നെ നിർവഹണം കുറച്ചു കാലം കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതില്ല. ഈ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്, അത് ഈ മുദ്ര ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പഠിക്കലേ ഉണ്ടായിട്ടുള്ളൂ. ഈ വെങ്ങാനല്ലൂർ കൂടിയാട്ടം നടക്കുമ്പോഴേ അവിടെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കേട്ടത്, അദ്ദേഹം ശിഷ്യന്മാരെ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോകും. അങ്ങനെ വെങ്ങാനല്ലൂർ കൂടിയാട്ട കാലത്ത് പോയിട്ട് നിർവഹണ ഭാഗങ്ങൾ ഏതെങ്കിലും ചെയ്യേണ്ട അങ്ങനെ ഉണ്ട്? അവിടെ പോയിട്ട് കുറച്ച് നിർവഹണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെങ്ങാനല്ലൂർ കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ കലാമണ്ഡലത്തിൽ ഈ വെക്കേഷൻ, 2 മാസത്തെ വെക്കേഷൻ ഉണ്ട്. ആ വെക്കേഷൻ കഴിഞ്ഞാൽ, വെക്കേഷനിൽ തുടങ്ങിയാൽ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞാൽ ജൂൺ അല്ല ഏപ്രിൽ മെയ് അതെ അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം വെങ്ങാനല്ലൂർ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ആശാൻ ഒരു കത്തയക്കും, കാർഡ്, വെങ്ങാനല്ലൂർ കൂടിയാട്ടം തുടങ്ങി വരണം എന്ന് പറഞ്ഞിട്ട്. ആ കാർഡ് കിട്ടിയാൽ ഞാനിപ്പോൾ എവിടേക്ക് പോകാനും തയ്യാറായിട്ടാണ്. അങ്ങനെയാണ് വെങ്ങാനല്ലൂർ എത്തുക. വെങ്ങാനല്ലൂർ എത്തിയാൽ ഈ പറഞ്ഞ പോലെ അവിടെയും ആശാൻ കൂടിയാട്ടം പഠിപ്പിക്കാനുള്ള കാര്യത്തിൽ വളരെ നിഷ്കർഷ ഉള്ള ആളാണ്. അപ്പോൾ നിർവഹണം ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നിർവഹണമൊക്കെ ഉണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇരുത്തി അഞ്ഞ് നിർവഹണം എടുത്തിറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു പഠിപ്പിക്കൽ ആശാൻ ഉണ്ടായിട്ടില്ല. അത് ശ്രീരാമൻ മുതൽക്ക് ഉള്ള ഏത് കഥാപാത്രങ്ങളായാലും അതിൻ്റെയൊക്കെ ചൊല്ലിയാട്ടം അത് കാണിക്കുക. അത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആശാൻ അങ്ങനെ കാണിക്കലില്ല, കണ്ടിരിക്കലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ആശാനൊരു അത് കുറച്ചുകൂടി അങ്ങനെയായ ഭംഗിയാവില്ലേ എന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പറയും. അങ്ങനെ
കാണിച്ചാൽ കുറച്ചുകൂടി നന്നാവില്ലേ? അപ്പം ഞങ്ങൾക്കും തോന്നും ഇങ്ങനെ കാണിച്ചാൽ പുതിയ പുതിയ ഓരോ ചെറിയ ആശയങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ വരും. അപ്പം ഞങ്ങളതുപോലെ കാണിക്കും. ചിലപ്പോൾ പറയും ഇത്ര വേണ്ട എന്ന് പറയും. അത് ആശാന്റെ മുഖത്ത് ആ തൃപ്തി വരുന്നു കാണാം. ആ തൃപ്തി കണ്ടാൽ ഞങ്ങൾക്ക് സന്തോഷമായി. അങ്ങനെ ഒരു പഠിപ്പല്ലാതെ ഈ ഒരു വേറൊരു ഇതില്ല. ബംഗാളൂരും പഠിക്കലൊക്കെ ഇതന്നെയാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കുറച്ചൊക്കെ എങ്ങനെയായാലും അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, അരങ്ങത്തെ കൂത്തും കേട്ടിട്ടുണ്ടാവും. ഓ ധാരാളം. അപ്പം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, വാക്കിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്നുള്ളത്? വാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബംഗാളൂരെ ഒരു സമ്പ്രദായമുണ്ട്. കൂത്ത് തന്നെ തുടങ്ങിയാൽ ഈ കൂത്ത് കേൾക്കാൻ അന്ന് ധാരാളം പട്ടന്മാർ, നമ്പൂരിമാർ കുറച്ചേ ഉണ്ടാവുള്ളൂ, അങ്ങനെ പട്ടന്മാർ ധാരാളം വന്നു നിറയുന്ന ഒരു ബംഗാളൂർ, ആ ഗ്രാമം മുഴുവൻ പട്ടന്മാരുടെ ഒരു ഇതാണ്. അപ്പോൾ അവർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും പിന്നെ ചാക്യാരാശാൻ്റെ കൂത്താണെന്ന് വെച്ചാൽ ആ ബംഗാളൂർ, അതുകൊണ്ട് കൂത്തമ്പലല്ല, വലിയൊരു അഗ്രശാലയാണ്. ആ അഗ്രശാല അങ്ങനെ മിക്കവാറും നിറയും ചാക്യാരാശാൻ്റെ കൂത്താണെങ്കിൽ. അല്ലാത്ത ദിവസം ആൾക്കാർ കുറയും ചെയ്യും. അങ്ങനെ പറയാൻ പാടില്ല ഞാൻ. എങ്കിലും ഗുരുനാഥൻ്റെ കൂത്ത് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക രസികത്വം ഉണ്ട്. അദ്ദേഹം കൂത്ത് പറയുമ്പോൾ അതിനകത്ത് കുറേ രാഷ്ട്രീയവും അങ്ങനെയുള്ള എല്ലാ, അന്നന്ന് പേപ്പർ വായിക്കുന്ന ആളാണ്. ആ പേപ്പർ വായിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഈ കൂത്തിലും ഉണ്ടാവും, കുറച്ചെങ്കിലും ഒരു അംശയം ഉണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ വഴികൾ. അന്ന് മുതൽക്ക് തന്നെ ഞാൻ ഈ ചാക്യാർ കുടുംബത്തിലെ ഒരുവിധം എല്ലാവരെയും അറിയുകയും ചെയ്യും. എല്ലാവരും ഇട്ട് വളരെ അവർക്ക് എന്നോട് വലിയൊരു സ്നേഹമാണ്. അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. കൂത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പുറകോട്ടാണ്. കാരണം അതിലെനിക്ക് ഒരുപാട് ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാമത് അമ്പലങ്ങളിൽ ചാക്യാന്മാർക്ക് തന്നെ കൂത്ത് പറയാൻ അവകാശമുള്ളൂ. പിന്നെ ഈ ബംഗാനെല്ലൂരാണ് ഈ ചാക്യാരല്ലാതെ ആരെങ്കിലും പറയുക എന്നുള്ളത്. അതിപ്പോൾ ആ ഗുരുനാഥൻ്റെ കാലത്തൊന്നും അങ്ങനെ ആരും ചാക്യാരല്ലാത്തവരും കയറി കൂത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗുരുനാഥൻ തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കൽ ഉണ്ടായിട്ടില്ല. എങ്കിൽ കലാമണ്ഡലത്തിൻ്റെ പുറത്ത് വല്ല ഓഡിറ്റോറിയങ്ങളിലോ അങ്ങനെയൊക്കെയുള്ള പരിപാടികളിലാണ് ഞാൻ കൂത്ത് പറയാൻ അത്ര എനിക്ക് ഉത്സാഹമില്ല. കാരണം അന്ന് തന്നെ ഞാൻ ആ കളിയാക്കലിൽ വളരെ വിഷമിച്ചിട്ടുണ്ട്. ഞാനെല്ലാവരും ഈ പറഞ്ഞ പോലെ കൂടിയാട്ടത്തിനാണ് പ്രാധാന്യം അവിടെ ഉണ്ടായിരുന്നത്. പകല് ഈ കൂത്തിനെ അതിരുന്ന് കേൾക്കാനൊക്കെ ഉച്ചയ്ക്കുള്ള സമയത്താണ് കൂത്ത്. അതൊക്കെ കോട്ടാറുമുണ്ട് ഞങ്ങൾ, ഞാനും രാമനും കൂത്തിന് കൊട്ടും. അതായത് ഗോവിന്ദൻകുട്ടി നമ്പേര് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം അടിയന്തരക്കാരനാണ്, അദ്ദേഹം കൊട്ടിവെക്കും. പിന്നത്തെ കൊട്ടി ഞാനും രാമന്. അപ്പോൾ ഗുരുനാഥൻ്റെ കൂത്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ക്ഷേമമായിട്ടാണ് കൊട്ടും, കുറച്ച് നീണ്ടു നിൽക്കുക. അല്ലാണ്ട് ഈ കൊട്ടിൻ്റെ ക്ഷേമത്തിലൊന്നുമല്ല, ഏകതാളത്തിലല്ലേ കൊട്ടിട്ടുള്ളൂ. അതൊരു 10 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് അടിച്ചു പൊളിച്ചങ്ങോട്ട് കൊട്ടും. അപ്പോൾ തന്നെ ആൾക്കാർ കൂടും. ഈ വെങ്ങാനല്ലൂര് ക്ഷേത്രത്തിൽ മിഴാവുമ്മ കൃഷ്ണനമ്പ്യാരാണ്, മിഴാവുമ്മ അദ്ദേഹം ആദ്യത്തെ അടിയും കൂടെ അടിച്ചാൽ ആ വെങ്ങാനല്ലൂർ ഗ്രാമം മുഴുവൻ അത് കേൾക്കും. അത്ര കൈപുണ്യം ഉള്ള ഒരു ആളാണ്. കൃഷ്ണനമ്പ്യാരാണ് മിക്കവാറും കൂത്തിനെ ചാക്യാരാശാൻ്റെ കൂടിയാട്ടമായാൽ കൃഷ്ണനമ്പ്യാർ ആണ് മുഴുവൻ. കൂടിയാട്ടമില്ലാത്ത ദിവസങ്ങളിൽ മിക്കവാറും മറ്റേ നമ്പ്യാരായാലും ഗോവിന്ദൻകുട്ടി നമ്പ്യാർ തിളങ്ങി വയ്ക്കും, ബാക്കി ഞങ്ങൾ കൊട്ടും.
എന്നാലും അതിനൊന്നും ഒരു ആശാനത് വലിയ ഉത്സാഹ 10 പേരെ അറിയൂലോ ഈ കുട്ടികളും കൊട്ടുന്നുണ്ടെന്ന്, അത്രേ ഉള്ളൂ. അഭിനയത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം വേഷം കെട്ടിയിട്ടുള്ള അഭിനയം ഞാൻ അധികം കണ്ടിട്ടില്ല. പിന്നെ ഒന്ന് രണ്ട് വേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അത് എൻ്റെ കൂടെ തന്നെ. അപ്പോൾ അത് കാരണം കൂട്ടുവേഷമായത് കാരണം അഭിനയം കാണാൻ അധികം തരായിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ സുഗ്രീവൻ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അത് ചില യാദൃശ്യമായ ചില സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അത്ര ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കിള്ളിമംഗലം അദ്ദേഹത്തിനെ പോലെ. ഓ, കിള്ളിമംഗലം എന്ന് പറഞ്ഞാൽ അദ്ദേഹമൊക്കെ എപ്പോഴും ഇതിനെക്കുറിച്ച് പറയും. അവിടെ ബെന്നാനല്ലൂർ തന്നെ പറയുന്ന കേട്ടിരിക്കുന്നത് നാരായണ ചക്രങ്ങൂർ നാരായണ ചാക്യാരുടെ ഭാര്യ. അപ്പോൾ ഈ നാരായണ ചാക്യാരൊക്കെ വരുമ്പോൾ ശരിക്കും ബാലി വരണ പോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ. ആ ജോന ബാഹുവായിട്ടുള്ള അപ്ലക്കി മാശാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരം കുറഞ്ഞു വെച്ചാൽ ആശാൻ്റെ സുഗ്രീവൻ എന്നല്ലേ നമ്മൾ ഇരിക്കുക. പക്ഷേ ആശാൻ്റെ ആവില്ല. ഈ വെങ്ങാനല്ലൂർ ഈ നാരായണ ചാക്യാരുടെ ബാലി എന്നെ ഞാൻ ഒരു തവണയാണ് കണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ബാലി കെട്ടിയിരിക്കുന്നതൊക്കെ ഞാൻ, അതാണ് എൻ്റെ ഇത്. കാരണം ആ ഒരു ബാലി കണ്ടത് മുഴുവനും മനസ്സിൽ ഇല്ല. പക്ഷേ അതിന് ആ അണിയറ സഹായങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മൂക്കും ആ കപിളും ഉയരവും അത്രയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാണ്ട് ബാലിയുടെ ബാലി കേമാണെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു തവണയാണ് ആകെ അദ്ദേഹത്തിൻ്റെ കണ്ടിരിക്കുന്നത്. പിന്നെ ഇത്ത ബാല്യവധി നാലഞ്ച് കൊല്ലാണ്ട് കഴിഞ്ഞിട്ട് വേണമല്ലോ ഒരു പിന്നത്തെ ഒരു കഥ തുടങ്ങാൻ. ഇന്നത്തെ ഈ അടുപ്പല്ലല്ലോ, അത് ഓരോ കൊല്ലം ഓരോ കഥകളായത് കാരണം ആ ഒരു കൊല്ലം കാണുന്ന വേഷം പിന്നെ അതേ കാലം വരണം വെങ്ങാനല്ലൂർ കാണണമെങ്കിൽ. കലാമണ്ഡലത്തിൽ അതല്ല, അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായത് കാരണം നമുക്ക് കൂടിയാട്ടമായിട്ട് കുറേ കൂടി ബന്ധപ്പെടാൻ സാധിച്ചു. അതിനെക്കുറിച്ച് പറയുമ്പോൾ സ്വതയ ആളിനെ എഴുതിയിട്ടൊക്കെ ഉള്ളത് മറ്റ് ചാക്യാന്മാരിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത് അദ്ദേഹം സാഹിത്യമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ വള്ളത്തോളിൻ്റെ ആയാലും അല്ലെങ്കിൽ കുമാരനാശാൻ്റെ ആയാലും അത്തരം അവരുടെ കവിതകളൊക്കെ വായിക്കുകയും അത്തരം അവരുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നുണ്ട്, ശരിമാഷമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ കളരിയിൽ എപ്പോഴെങ്കിലും ശിവേട്ടനൊക്കെ പഠിപ്പിക്കുമ്പം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള കവിതകൾ വായിക്കണമെന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? കവിതകൾ വായിക്കണം എന്നുള്ള അങ്ങനെയൊന്നും പറയാറില്ല. പക്ഷേ മറ്റുള്ളവരുടെ അത് ഏത് കലയായാലും ഇപ്പോൾ കൂടിയാട്ടമാണല്ലോ, ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് കൂടിയാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതല്ലാതെ ആദ്യമേ കഥകളി പോയി കാണണം എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത് ആശാനാണ്. കഥകളിയല്ല, ഓട്ടംതുള്ളൽ, പഞ്ചവാദ്യം, എന്തൊരു കലയായാലും കാണണം. അപ്പം അതൊന്നും പഠിക്കണമെന്നല്ല ആ പറയുന്നതിൻ്റെ അർത്ഥം. എന്നിട്ടതിൽ എന്ന് വെച്ചാൽ അതെന്തായെന്ന് വെച്ചാൽ നമ്മുടെ മെയ്വഴക്കങ്ങൾ നന്നാവാൻ, അല്ലാണ്ട് കഥകളി പഠിക്കാൻ അതല്ല. നമ്മൾ കാണിക്കുന്ന ഒരു സമ്പ്രദായങ്ങൾ ഇന്ന് കാണുന്ന ഭാര്യയുദ്ധത്തിലെ യുദ്ധവട്ടമൊക്കെ ഒട്ടുമിക്കവാറും ഞാൻ രാമനും കൂടി ചെയ്തുണ്ടാക്കിയതാണ്, സ്വയം ചെയ്തതാണ്. ഈ ചെയ്യുമ്പോൾ ശ്രീകരശാൻ ഞാൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞാലാണ് ആശാൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പം എങ്ങനെയുണ്ട് പറയുന്നു ആശാൻ അതിരുന്ന് കണ്ടാൽ അപ്പ അഭിപ്രായം പറയില്ല, എന്നിട്ട് പുറത്ത് വേറെ ആരോടെങ്കിലും പറയും ശിവനും രാമനും ചെയ്യണ പോലെ ആർക്കും പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഇങ്ങനെയുള്ളത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവർ പറയുന്നത് കേട്ട് അറിവുണ്ടെന്നല്ലാതെ അതിന് ഈ പറഞ്ഞ കൂട്ടത്തിൽ പല സാഹിത്യകാരന്മാരും എന്നുവെച്ചാൽ നാരായണ പിഷാരടി മാഷ് മുതലൊക്കെയുള്ള അങ്ങനത്തെ പല പ്രമുഖരും പല വ്യക്തികളും ഇപ്പോൾ തൃശ്ശൂരൊക്കെ പോകുമ്പോഴാണ് അതൊക്കെ അറിയുക. ആ തൃശ്ശൂർ കൂത്തമ്പലത്തിലേക്കും എനിക്ക് പ്രവേശനമില്ല. പക്ഷേ എങ്കിലും ആ തൃശ്ശൂർ കൂത്തമ്പലത്തിൽ ഗുരു അമ്മന്നൂരിനെ തേപ്പിച്ചു കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ ബാലി. കാരണം കുത്തമ്പലത്തിനെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ
യാദൃശ്യമായിട്ടാണെങ്കിലും ഞാൻ അവളെ കൂത്ത് കാണാനൊക്കെ പോവും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അണിയറയുടെ അവളെ അമ്മയെ ചെന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അവൾ ബാലി തയ്ക്കാൻ തുടങ്ങുന്ന ചിലപ്പോൾ എന്നോട് പറഞ്ഞു, ശിവൻ വന്നിട്ടുണ്ട് എന്നൊന്ന് തയ്പ്പിക്കാൻ. ഇങ്ങനെ കയ്യും കുത്തിയിരിക്കും. അപ്പോൾ അവിടെ അത് കൂടിയാട്ടത്തിൻ്റെ അരങ്ങ, അണിയറയും അരങ്ങായാലും അവിടെ നിന്ന് ഒരു അദ്ദേഹത്തിന് ഈ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇത് മുഴുവൻ. ശിവൻ അത് നമ്പൂതിരിയല്ലേ അല്ലെങ്കിൽ അത് ചാക്യാറല്ലേ എന്നൊക്കെ പറയുന്ന ആ ഒരു വിഭാഗീയത മറ്റുള്ളവരെ നിന്ന് ഉണ്ടായിട്ടുള്ളതല്ലാതെ അത്ര അടുപ്പായിരുന്നു ഞങ്ങൾ, ഞാനും മാധവ ചാക്യാരും മറ്റ് ഏത് ചാക്യാന്മാരായാലും എൻ്റെയും ഇരിഞ്ഞാക്കുളം മാധവ ചാക്യാരുടെയും. അതെന്താ ഇപ്പം പറയണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനി മറന്നുപോകും. വേഷം ഉണ്ടായിട്ടുണ്ട് ഒരുമിച്ച് ഒരു തവണ എൻ്റെ അർജുനും അദ്ദേഹത്തിൻ്റെ വിദൂഷകനുമായിട്ട് ഞങ്ങൾ അരങ്ങത്തു നിന്നാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. ഒരു റിഹേഴ്സലോ പരസ്പരം ഇന്നത് പറയണമെന്ന് ഒരു ഉറപ്പിക്കലോ ഈ വക ഒന്നും ഉണ്ടായിട്ടില്ല. അരങ്ങത്തേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പേ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ഞാനൊരു കാര്യം ചെയ്യാം, ശിവൻ ശിവൻ്റേതുപോലെ അങ്ങോട്ട് പോവുക, ഞാൻ എൻ്റേതുപോലെയും പോവും. അപ്പം തന്നെ പറഞ്ഞു, എടോ നമ്മൾ രണ്ടാളും അങ്ങനെ പോയാൽ മുഴുവനെ അങ്ങോട്ട് ശരിയാവില്ല. അപ്പം താൻ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ട് അവർക്കൊന്നെന്നെ നോക്കിയാൽ മതി. അപ്പം ഞാനാ തുടങ്ങണ്ടെന്നുള്ളത് തന്നിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ചില മാനസികമായ ഒരു ഒത്തുചേരല്, അതൊക്കെ അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു പുണ്യം തന്നെയാണ്, പറയാണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഗുരുനാഥനും അത് തന്നെയാണ്. അപ്പോൾ ഗുരുനാഥൻ്റെ പഠിപ്പിക്കുന്ന രീതിയിൽ പോകുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വിദൂഷൻ എൻ്റെ നായകൻ. അപ്പോൾ ഗുരുനാഥനൊക്കെ ആകുമ്പോൾ ഈ എവിടെയാണ് ഇപ്പോൾ ഈ നിർത്തണത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് തുടങ്ങണേന്നുള്ള അത് അദ്ദേഹത്തിൻ്റെ ഇത് കൃത്യമായിട്ട് നമുക്കറിയാം. അറിഞ്ഞാലും കുറച്ചുകൂടി പറയാൻ അദ്ദേഹത്തിന് ഒരു ഉത്സാഹം ഉണ്ടാവും, അതെവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞോളന്നില്ല. അപ്പോൾ നല്ല ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ശിക്ഷ പറഞ്ഞാൽ അറിയാണ്ട ഞാനത് തുടങ്ങി വെച്ചാൽ ഈ വിദൂഷൻ പറഞ്ഞ പോലെ പിന്നെ കൂടെ അങ്ങോട്ട് നല്ല നുള്ളൽ കിട്ടും. ആ നുള്ളൽ കിട്ടിയാൽ അപ്പം അറിയാം, ഓ ഇവിടെ തുടങ്ങേണ്ടതല്ല, കുറച്ച് അദ്ദേഹത്തിന് പറയാനുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പറയും, ചിലപ്പോൾ തുടങ്ങി ഇല്ല എന്നിരിക്കുക, അപ്പോഴും കിട്ടും, അപ്പോഴും കിട്ടിയിട്ട് അന്നത്തെ പരിപാടിയാണ് കഴിഞ്ഞാൽ അന്നത്തെ സംഭവം അന്നത്തെ അത് വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതെല്ലാവരെയും കുട്ടികളെല്ലാവരെയും അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാരെയും ഒരുമിച്ചിരുത്തി അത് പറയും. അതും പറയണത് ഒരു കുറ്റം ആയിട്ടല്ല, ചിരിച്ച് ഉറക്കെ. കവി കൃഷ്ണ നമ്പ്യാരൊക്കെ അതിലൊക്കെ വലിയ ഇതാണ്. കാരണം ഞങ്ങൾ കുട്ടികളിൽ നിന്ന് എന്ത് തെറ്റ് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നാൽ പോലും അതൊരു തെറ്റായിട്ടല്ല, തെറ്റ് തിരുത്താനുള്ള മാർഗങ്ങളും കൂടി ഉപദേശിച്ച് അങ്ങനെയാണ് അതിൽ. അപ്പോൾ ഈ ഗുരു ശിഷ്യ ബന്ധം നിലനിൽക്കണമെന്ന് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ തോന്നുകയാണ്. കാരണം അത്രയധികം സ്നേഹത്തോടു കൂടിയിട്ടാണ് അവർ നമുക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവരുടെ കലാമത്തിലെ ആ കോഴ്സ് കഴിഞ്ഞ് വലിയ താമസം കൂടാതെ എൻ്റെ വീണ്ടും കൂടെ അധ്യാപകനായിട്ട് കലാമത്തിൽ ചേർന്നല്ലോ. അപ്പോൾ അന്ന് ചാക്യാരാശാൻ പഠിപ്പിച്ചിരുന്ന കളരി തന്നെയാണ് വീണ്ടും ശിവേട്ടൻ പഠിപ്പിക്കുന്നത്. കുറേ കാലം അവിടെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എന്താ ശിവേട്ടന് തോന്നിയത്? ആ ചാക്യാരാശാൻ പഠിപ്പിച്ച രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് തോന്നിയിട്ടോ, അതോ സാഹചര്യത്തിൻ്റെ മാറ്റം കൊണ്ടോ അല്ലെങ്കിൽ പുതിയ സിസ്റ്റത്തിൻ്റെ മാറ്റം കൊണ്ടൊക്കെ ആ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും, അങ്ങനെ എന്താ തോന്നിയിട്ടുള്ളത്? വിദ്യാർത്ഥി നിന്ന് അധ്യാപകനായി മാറിക്കഴിഞ്ഞു, വിദ്യാർത്ഥി നിന്ന് അധ്യാപകനായിട്ട് മാറിയിട്ട് മിക്കവാറും വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ഗുരുനാഥൻ വരാറുണ്ട്, വല്ലപ്പോഴൊക്കെ ആയിട്ട് ഒന്ന്.
ഈ ഗുരുനാഥൻ പഠിപ്പിച്ചതിൽ നിന്നും ഒട്ടും മാറ്റം വരുത്താതെയാണ് പഠിപ്പിച്ചിരുന്നത്. രാമനും അതെ, മാറ്റം വരുത്താൻ ഉള്ളില് മോഹങ്ങൾ അന്ന് തീരെ ഇല്ല. എന്താണ് കളരിയിൽ പഠിച്ചിരുന്നത് വെച്ചാൽ ആ പഠിപ്പിച്ചിരുന്നത് അതന്നെയാണ്. കാരണം നമുക്ക് വേദികൾ വളരെ കുറവാണ്. അപ്പോൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാണിച്ചു എന്നുള്ള ഒരു മറ്റുള്ളവർക്ക് പറയാൻ എളുപ്പമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ പറയിപ്പിക്കരുത്. അപ്പോൾ കൂടുതൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിഷ്കർഷ ഉണ്ടായിരുന്നു. അധ്വാനിച്ചിരുന്നു. ഇന്നത്തെ പോലെ അതങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവല്ല. അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് അന്ന് പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ കളരിയിൽ തന്നെ അഭ്യസിച്ച് ചെയ്തിരുന്നു. അപ്പോൾ ആരുടെയും പുറപ്പാടായാലും ഈ വകയിലാസോദ്ധരണമൊക്കെ ആണെച്ചാലും അധ്യാപകനാണ് ഞാൻ. അതുകൊണ്ട് ഇനി ഞാൻ കളരിയിൽ ചെന്നു, ഇനി കളരി അധ്യാപകനായിട്ടാണ്, അങ്ങനെ ഒരു ചിന്തയില്ല. ആ കൈലാസോദ്ധാരണം മുഴുവൻ എങ്ങനെ ഗുരുനാഥൻ പഠിപ്പിച്ചു അത് മുഴുവൻ അതുപോലെ കാണിക്കും. അവിടെ അത് നമ്മൾ കുട്ടികളെ കാണിക്കും. കാണിപ്പിക്കുമ്പോൾ കുറച്ച് അടിയൊക്കെ ഉണ്ടായി വരും. എങ്കിലും ഗുരുനാഥൻ എങ്ങനെ പഠിപ്പിച്ചു അത് അതുപോലെ വളരെ കാലങ്ങൾ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് ആ സമ്പ്രദായം. അപ്പോൾ അതിൽ ഇപ്പോൾ കലാമണ്ഡലത്തിൽ ശരിക്കും 65 കലാമണ്ഡലം തുടങ്ങുന്നു. ശിവേരനും രാമേനോട് പഠിക്കാൻ ചെല്ലുന്നു. അത് കഴിഞ്ഞ് അവിടെ അധ്യാപകരാകുന്നു. പക്ഷെ അതിനുശേഷം വളരെ കാലത്തേക്ക് അങ്ങനെ കൂടിയാട്ട രംഗത്തെ ഒരു മുകളിലൊരു സ്ഥാനത്തേക്ക് പിന്നെ കുറേ കാലത്തേക്ക് വലിയൊരു ഗ്യാപ്പാണ് കലാമത്തിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ എന്തായിരുന്നു ശരിക്കും അങ്ങനെ സംഭവിക്കാൻ? വാസ്തവത്തിൽ ഇപ്പോൾ പെങ്ങളാമത്തേക്ക് ലക്ഷൻ എടുത്ത് പഠിച്ച് അതേപോലെ തന്നെ നിങ്ങൾ കളരിയിൽ പഠിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. കൂടിയാട്ടം പഠിക്കാൻ വളരെ കുറച്ച് പേരേ വരുള്ളൂ. പക്ഷേ എങ്കിലും അങ്ങനെ ഒരു അതിൻ്റെ ഇപ്പോൾ ശിവേട്ടനോ രാമേണനോ കിട്ടിയ പോലെയുള്ള ഒരു ഒരു അംഗീകാരമോ അല്ലെങ്കിൽ ആ ഇതൊരു കൂടിയാട്ട കലാകാരൻ എന്നുള്ള രീതിയിലുള്ള ഒരു പേര് ആ രീതിയിൽ വരാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്നാലും കുട്ടികളെ കിട്ടായ, അതായത് പറ്റിയ ആൺകുട്ടികളെ കിട്ടായ, അതാണ്. കലാമണ്ഡലത്തിൽ പഠിക്കാൻ ആൺകുട്ടികൾ വളരെ കുറവാണ്. ഇനി ആരെങ്കിലും വന്നാൽ തന്നെ ആ കൊല്ലം തീർക്കുക, അതായത് 6 കൊല്ലമാണ് പഠിക്കുന്നത് വെച്ചാൽ 6 കൊല്ലം അങ്ങനെ പഠിക്കുക. 7-ാമത്തെ കൊല്ലം ആ കുട്ടി ഔട്ടായി, ഒരു ഒരു നിവൃത്തിയില്ലാതെ പോവുകയാണ്. അപ്പോഴാണ് നമ്മളൊക്കെ അടുത്ത് വരുമ്പോൾ ആശാൻ ഇപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞു, ഇനി എന്താ എന്താന്നുള്ളൊരു മാർഗം പറഞ്ഞു കൊടുക്കാൻ നമുക്കാവുന്നില്ല. കാരണം അങ്ങനെ പഠിപ്പ് കഴിഞ്ഞ കുട്ടികളെ വീണ്ടും കലാമണ്ഡലത്തിൽ ഉപരിപഠനത്തിനെടുക്കാനോ കുറച്ചുകൂടി നമ്മൾ പറയണേ ഇന്ന കുട്ടികൾ കുറച്ചുകൂടി നന്നാവും എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് വീണ്ടും ഉപരിപഠനം കൊടുക്കാനോ ഒന്നും കലാമണ്ഡലം തയ്യാറായിരുന്നില്ല. മാർഗിയൊക്കെ വരുമ്പോൾ മാർഗിയിൽ കൂടിയാട്ടം ഇനി സ്ഥിരമാവണം. അന്ന് എന്നെ മാർഗിയിൽ അധ്യാപകനായിട്ട് വിളിച്ചു. അപ്പോൾ കലാമണ്ഡലത്തിൽ കലാമത്തിൽ കളഞ്ഞിട്ട് വരണ്ട, ഇടയ്ക്കിടയ്ക്ക് വരിക. അപ്പോഴും കലാമണ്ഡലക്കാരെ എതിർത്ത്, കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ വഴിച്ചെലവ് പോലും മേടിക്കാൻ പാടില്ല. കാരണം രണ്ട് ദിക്കുന്ന കാശ് മേടിക്കാൻ പാടില്ല. ഇതൊന്നും നമുക്കറിയില്ല. നമ്മളിപ്പോൾ എവിടുന്ന പോകണമെന്ന് വെച്ചാൽ അവിടുന്ന് കാശ് മേടിക്കാമെന്നല്ലേ നമുക്ക് ഒരു ഇതുള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ചടക്കേണ്ടി വന്നു. ഈ തിരുവനന്തപുരത്ത് വന്ന് 2 ദിവസം ക്ലാസ് എടുത്ത് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും എൻ്റെ 2 ദിവസത്തെ ശമ്പളം ചെയ്യാറ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് ശമ്പളം കിട്ടി? അവിടെ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ആലോചിക്കണേ, പിന്നെ കലാമണ്ഡലത്തിനുമുള്ളൂ. അല്ല, അങ്ങനെയാണ് ഒരു നമ്മൾ നല്ലത് ചെയ്തെന്ന് വെച്ചാലും അതിന് കിട്ടുന്ന പ്രതിഫലം വേറൊരു തരത്തിലായി തുടങ്ങി. അപ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ മാർഗിയിലായാലും അവിടുന്ന് മറ്റുള്ള ഏത് സ്ഥാപനത്തിലായാലും ഈ കലാമണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് വളർച്ച, അങ്ങനെ വളർച്ച വരുമ്പോഴാണ് മറ്റുള്ള സ്ഥാപനങ്ങളിലും ആ ഒരു ചിന്തകൾ. ഇപ്പം അതുകടക്കം ഈ ആദ്യം തുടക്കത്തിൽ
ഈ തരത്തിലൊന്നും ആവില്ലല്ലോ. അന്ന് ധാരാളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഫലം കിട്ടിയത് ഇപ്പോഴാണ് അല്ലേ? എനിക്കും അതെ. കലാമണ്ഡലത്തിൽ ഒരു തരത്തിൽ പറയാച്ചാൽ കലാമണ്ഡലത്തിൽ നിന്ന് ഏകദേശം റിട്ടയറായപ്പോഴാണ് എനിക്ക് എൻ്റെ ഫലങ്ങൾ കിട്ടുന്നത്. കാരണം കലാമണ്ഡലത്തിൽ തന്നെ അധ്യാപകനായിട്ട് എങ്ങനെ നിന്നു വെച്ചാൽ കലാമണ്ഡലം പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയനാണ് ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ. ആ അവിടുന്ന് റിട്ടയറായപ്പോൾ ഞാൻ സ്വതന്ത്രനായി. അപ്പോൾ എനിക്ക് എന്തു ആവാന്നല്ല, കൂടിയാട്ടത്തിൽ അതുവരെ കാണിച്ചിരുന്നതിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ എന്നാൽ കൂടിയാട്ടം വിട്ടു പോകരുത്. വേഷങ്ങളുടെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പണ്ടത്തെ കൂടിയാട്ട കോപ്പുകളൊക്കെ അറിയാമല്ലോ. പിന്നെയൊക്കെ ഗുരുനാഥൻ, അതേപോലെ ഗോവിന്ദവാരാശാൻ, രാമമോഹനൻ തുടങ്ങിയ അവരുടെയൊക്കെ അറിഞ്ഞുള്ള സേവനം കൊണ്ടാണ് പുതിയ കോപ്പുകളൊക്കെ കുറച്ച് കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. പണ്ടത്തെ അതേ ആ രൂപത്തിൽ തന്നെ വേണമെങ്കിൽ ചെറിയ വളരെ ചെറുത് അറിയില്ല, വേറൊരാൾ അറിയില്ല, അറിയാത്ത മാറ്റങ്ങൾ കോപ്പുകളിൽ മുഴുവൻ. ഇപ്പം ഈ ചുവപ്പും കറുപ്പും മാത്രമായിട്ടുള്ള ബാലിയായാലും ഏത് വേഷമായാലും അതിന് മാറ്റം വേണമെന്ന് തോന്നി, അത് അംഗീകരിച്ചു എല്ലാവരും. ഇപ്പോൾ ബാലിക്ക് വേറെ കുപ്പായം, സുഗ്രീവന് വേറെ കുപ്പം, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നില്ലേ? അത് ഈ കലാമണ്ഡലത്തിൽ തന്നെ നിന്നിരുന്നതെന്ന് വെച്ചാൽ ആ മാറ്റം വരില്ലായിരുന്നു. കലാമണ്ഡലത്തിൽ നിന്ന് കൂടി പുറത്തേക്ക് ഇറങ്ങി, മറ്റുള്ളവരുടെ അടുത്തെത്തുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ കോപ്പ് പണിക്കാർ മുതൽക്ക് ഈ വേഷം കിട്ടുന്ന ആൾക്കാർ വരെ, ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ പഴയതേ കിട്ടുള്ളൂ, അങ്ങനെയൊന്നും അങ്ങനെയല്ല, മാറ്റങ്ങൾ വേണം എന്ന് മനസ്സിലാക്കി അതുപോലെ പോവാൻ തയ്യാറാവുന്ന വലിയൊരു വിഭാഗം കലാകാരന്മാരാണ് ഇപ്പോൾ കൂടിയാട്ട രംഗത്തിലുള്ളത്. ഇപ്പോഴത്തെ കൂടിയാട്ടത്തിനെ കുറിച്ച് ശിവന് എന്താ തോന്നുന്നത്? ഇപ്പോഴത്തെ ഒരു കൂടിയാട്ടത്തിൻ്റെ നില എന്താണ്? അസറായി പ്രവർത്തിക്കുന്ന നിരവധി കലാകാരന്മാർ കൂടിയാട്ട രംഗത്ത് ഓരോരോ ദിക്കിലാണ്. അതുകൊണ്ട് പരസ്പരം ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു അകൽച്ച. അതല്ലാണ്ടിപ്പോൾ ഇരിഞ്ഞാലക്കുടയായാലും തൃശ്ശൂരായാലും ആ ക്ഷേത്രങ്ങളിലായാലും ക്ഷേത്രത്തിന് പുറത്തായാലും എവിടെയായാലും ആസ്വദിക്കാൻ നല്ലൊരു ജനവിഭാഗം ഇപ്പോൾ കൂടിയാട്ടത്തിനുണ്ട്. അത്രയും തന്നെ കുറ്റം പറയാനും ഉണ്ട്. അത് കുറ്റം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വയ്ക്കുക. ആസ്വാദനമുള്ളിടത്ത് നമ്മൾ ചെല്ലുക. അപ്പം ഈ പറഞ്ഞ പോലെ സമയം അതുകൊണ്ട് വളരെ കുറഞ്ഞു വന്നു തുടങ്ങി. അതായത് പണ്ടത്തെ പോലെ ആസ്വദിക്കാനുള്ള കഴിവില്ലായല്ല, അപ്പോഴേക്കും 100 ജോലി തിരക്കുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ, അതായത് ഇപ്പോൾ മറ്റൊരു കൂടിയാട്ടം അവിടെ നടക്കുന്നുണ്ട്, അപ്പുറത്ത് വേറൊരു സിനിമയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനാദ്യം ആൾക്കാരുമില്ല. കൂടിയാട്ടം കാണേണ്ട അതൊന്നും അത്ര ഉണ്ടാകത്തുള്ളന്നില്ല. ആ ഒരു അസഹിഷ്ണുത കൂടിയാട്ടത്തിൽ നിന്നും നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തികം മുടക്കാൻ ഗവൺമെൻറ് ഇപ്പോഴും മടി കാണിക്കുകയാണ്. ഓരോ ദിക്കിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യുനെസ്കോ ഉണ്ടായി പറഞ്ഞു. യുനെസ്കോയുടെ കാശൊക്കെ വളരെ കുറവാണ്. ഈ കലാകാരന്മാരുടെ ദാരിദ്ര്യം തീർക്കാനാണോ യുനെസ്കോ കാശ് തരണേ? അതല്ല. പക്ഷേ എങ്കിലും യുനെസ്കോ നടത്തുന്ന ഒരു പരിപാടി എന്ന് പറയുമ്പോൾ അത് കൂടിയാട്ടത്തിനാവുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. യുനെസ്കോ എല്ലാ കലാകാരന്മാരെയും വിളിക്കണം. നാളെ ഒരു ഇതിനെക്കുറിച്ചൊരു ചർച്ച വന്നപ്പോൾ യുനെസ്കോ 1000 ഉറുപ്പിയാണ് മറ്റേത് ചിലവാക്കണേ, അവിടെ ചിലവാക്കുന്നത്. അത് നോർത്ത് ഇന്ത്യയിലെ, നമുക്ക് അവിടെ പോയി പറയാൻ പറ്റില്ല ഞങ്ങളുടെ കൂടിയാട്ടവും കേമാ, ഇതിന് കുറച്ച് കാശ് തരണേ എന്ന് പറയാൻ. അതിന് കേരളത്തിലെ ഭരണാധികാരികൾ അവർ താല്പര്യം കാണിക്കണം. അതിന് കലാവിഭാഗത്തിൽ ഈ കൂടിയാട്ട കലയ്ക്ക് കേരളത്തിലൊന്നും, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു കെട്ടുറപ്പ് വന്നിട്ടില്ല. കെട്ടുറപ്പ് എന്ന് വെച്ചാൽ വേണമെന്നുണ്ട്, പക്ഷെ അതിനു വേണ്ടി ഇറങ്ങി അങ്ങോട്ട് പുറപ്പെടാനുള്ളൊരു ഒരു രണ്ട് കാര്യങ്ങളിലാണ് അതിൽ എനിക്കൊക്കെ പറ്റിയത്. എന്താ വെച്ചാൽ അതിനുള്ള വിദ്യാഭ്യാസമില്ല. ഒരു ജോലി കിട്ടണം, നല്ലൊരു ജോലി കിട്ടണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡിഗ്രിയാണ് ഇപ്പോൾ ആദ്യം നോക്കുക. കൂടിയാട്ട കലയിൽ എന്ത് ഡിഗ്രി എടുത്തിട്ടും കാര്യമില്ല. എത്ര മഹാനാണ് എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. ആദ്യം അവർ നോക്കുന്നത് ഈ സർട്ടിഫിക്കറ്റാണ്. അതാണ് ഒരു അത് വലിയൊരു ദോഷമാണ് കലാകാരന്മാർക്ക്.
അല്ലെങ്കിൽ കലാകാരന്മാരുടെ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? ശരിക്കും കൂടിയാട്ടത്തിൻ്റെ ഒരു ഭാവി കുറച്ചും കൂടെ ഭംഗിയാവാനായിട്ട് കലാകാരന്മാരുടെ ഭാഗത്തു നിന്ന്, പുതിയ തലമുറയിലെ കലാകാരന്മാരുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്താലാണ് കുറേയും കൂടെ? ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃഷിയായിട്ടും പറഞ്ഞു, പക്ഷെ അത് എത്രമാത്രം പ്രായോഗികമാവും നമുക്കറിയില്ല. അവർ താല്പര്യം കാണിച്ചാലേ പറ്റുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള രക്ഷിതാവസ്ഥ കലാകാരന്മാർക്കുണ്ട്. പക്ഷെ കലാകാരന്മാരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് ഇനി കൂടിയാട്ടത്തിപ്പോൾ? ഇപ്പോൾ ചാക്യരാശൻ്റെ കാലത്ത് നിന്ന് കൂടിയാട്ടം ഒട്ടും ആരും അറിയാത്തൊരവസ്ഥയായിരുന്നു. അതിനെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് സമയത്തിനൊക്കെ ചുരുക്കി പുതിയ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചൊക്കെ ചെയ്തു. അങ്ങനെ കൂടിയാട്ടം പുറത്തേക്ക് വന്നു. ഇപ്പോൾ കൂടിയാട്ടം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ആഴത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിൽ പക്ഷേ എന്താണ് കലാകാരന്മാർ, പുതിയ കലാകാരന്മാർ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ആദ്യം നമുക്ക് വേണ്ടത് സാമ്പത്തികം തന്നെയാണ്. അതൊന്നും കലാകാരന്മാർ വിചാരിച്ചാൽ നടക്കില്ല. മാനസികമായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ വലിയൊരു ഇതൊന്നും കാണുന്നില്ല. ഗവൺമെൻറ് തന്നെ നിരീക്ഷണം അത് നടത്തണമെന്നുണ്ടെങ്കിൽ, അതിനിപ്പോൾ ഈ പറഞ്ഞ പോലെ യുനെസ്കോ അംഗീകരിച്ചു പറഞ്ഞപ്പോൾ വലിയൊരു സ്ഥാനത്തെത്തി എന്നുള്ളൊരു ധാരണയുണ്ട്. ഓരോരുത്തരോട് ചോദിക്കലും ഉണ്ടായിട്ടുണ്ട്. ആദ്യം യുനെസ്കോ അംഗീകരിച്ചു കിട്ടിയപ്പോൾ എത്ര കിട്ടിയെന്നാണ് ചോദിച്ചത്. ലഭ്യത നമുക്കല്ലേ അതിൻ്റെ വേദന എന്താണെന്നറിയില്ല. ഈ കല ഇന്ന് കേരളത്തിലുള്ള രൂപത്തിൽ ഇത് നോർത്ത് ഇന്ത്യയിലായിരുന്നു വെച്ചാണ്ടല്ലോ, ഒരു സംശയമില്ല. എത്രയോ ഉയരങ്ങളിലെത്തിയിരുന്നു. നമുക്കതിനുള്ള സാഹചര്യമില്ല. ഉള്ളത് കുറച്ച് പേരിൽ ഉണ്ടാവുന്ന നമ്മളെ ഈ കുടുംബം, ചാക്യാർ കുടുംബം, അതിൽ പെട്ടതന്നെ. അപ്പം ഞാനും നമ്പൂരിയാണെന്ന് വെച്ചിട്ട് ചാക്യാരല്ലാത്ത ഒരു ഇതുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കാണുന്നവരോടൊക്കെ പറയുക, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നേരിയാവില്ലായിരിക്കുമെന്നല്ല, ഇടയിൽ 10 ആളെ പഠിപ്പിക്കുമ്പോൾ 1-ഓ 2-ഓ ആളെ അതിൽ കഷ്ടിച്ച് നേരെയായി വരുന്നുള്ളൂ. അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. അതിനിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കണമെന്ന് വെച്ചാലും ധാരാളം കുട്ടികൾ എന്നുവെച്ചാൽ കലാമത്തിൽ പഠിച്ചു പോയ കുട്ടികളും അതല്ലാതെ പുറമേ നിന്നുള്ള ആൾക്കാരും എന്തെങ്കിലും അവർക്കൊരാവശ്യമുണ്ടെങ്കിൽ എന്നെ തേടി ഇവിടെ വരും. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്കത് പറഞ്ഞ് എനിക്കറിയാവുന്നത് പോലെ ചിലപ്പോൾ ഞാൻ പറയും, മറ്റൊരാളോട് കൂടി ചോദിച്ചോളൂ എന്ന് ഞാൻ പറയും. പിന്നെ ആ ഒരു ഒരുമ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അച്ഛനും ഞാനും കേട്ടറിവല്ലേ കൂടുതലും ഉണ്ടാവുള്ളൂ. അത്ര യോജിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുന്നത് പറഞ്ഞറിയിക്കാൻ ചോദിക്കുക. ഏട്ടാഞ്ഞിമാരാ പോണെന്ന് പറയുന്നത് കളിയാക്കി, കളിയാക്കല്ല, ഞങ്ങൾ നടന്നു പോകുമ്പോൾ ആ പോണു ഏട്ടാഞ്ഞിമാരെന്ന് പറയും. അച്ഛൻ്റെയൊക്കെ ആ അവസാന കാലം വരെ, അതായത് കൂടിയാട്ടത്തിൻ്റെ ആ ഒരു ചിന്ത ഉള്ളോർത്തോളം കാലവും സ്വന്തം ഇതിന് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തെറ്റാണോ ശരി. അച്ഛൻ ധാരാളം സംശയമുള്ള ഒരാളായിരുന്നു. എപ്പോഴും എന്നോട് പറയും, ഞാൻ പറയും അതങ്ങനെയാണ് എന്നങ്ങോട്ട് മനസ്സിലാണ്ട് ഉറപ്പിക്കൂ, എന്നാലും അരങ്ങത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒന്ന്. അതെന്താ ഇന്നിപ്പോൾ അതില്ല, അതിൻ്റെ ഇന്നിപ്പോൾ ഞാൻ ആണൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടുള്ള പോക്ക്. അതാണ് വേഷത്തിന് പറ്റിയത്. എങ്കിലും ഈ സാമ്പത്തിക സഹായത്തിൻ്റെ ഒരു പരിധിക്കുള്ളിൽ നിന്ന് നമുക്ക് ഇനിയെങ്കിലും ക്ഷതം വരാതെ കാത്തു രക്ഷിക്കാൻ നമ്മളെക്കൊണ്ട്. അത് ഈ ഇതന്നെയാണ് മെയിൻ സാമ്പത്തികം. പറഞ്ഞപ്പോൾ യുനെസ്കോ അവിടെ അംഗീകരിച്ചു ഇവിടെ അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യുനെസ്കോ നമുക്ക് ആർക്കും കാശ് തരുന്നില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കൂടിയാട്ടത്തിന് യുനെസ്കോയുടെ സഹായത്തോടുകൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന അവസരം ഇല്ല എന്നല്ല, അതുണ്ട്. പക്ഷെ അതും മറ്റുള്ളവർ പുറത്തു നിന്നുള്ള ആൾക്കാർ പ്രവൃത്തി എടുത്തിട്ട് നമുക്ക് മേടിച്ച് തരണം. അതല്ലാതെ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ഇന്ന സ്ഥാപനങ്ങളിലേക്ക്, അത് ഏത് സ്ഥാപനങ്ങളിലേക്കായാലും, പ്രധാനമായിട്ട് വേണ്ടത് കൂടിയാട്ടത്തിനാണ് അത് വേണ്ടത്, അതും ഇങ്ങനെയുള്ള കലാ സ്ഥാപനങ്ങൾക്ക്. അതിനുള്ള സഹായം ഗവൺമെൻറ് തരാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ അത് പറഞ്ഞ് തരിപ്പിക്കാനുള്ള
ആളുകളുണ്ടാവണം.